ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കാനും അടവ് നയം തുടരാനും സി പി എം തീരുമാനിച്ചു. മാത്രമല്ല പ്രാദേശിക സഖ്യം ശക്തിപ്പെടുത്താനും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദു സമീപനത്തെ ചെറുക്കാനുമാണ് ഹൈദരാബാദിൽ ചേർന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം. ഹൈദരാബാദിൽ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഇതിന് മുൻകൈയെടുത്ത് തുടക്കം കുറിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ദേശീയതലത്തിൽ കോൺഗ്രസുമായി ചേർന്നുള്ള സഖ്യം ബി ജെ പിയെ തോൽപ്പിക്കാൻ ഫലപ്രദമല്ലെന്ന നിലപാടിലാണ് കേന്ദ്ര കമ്മിറ്റി എത്തിച്ചേർന്നത്. കോൺഗ്രസിന് അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുകയാണ്. മതനിരപേക്ഷ നിലപാടിൽ കോൺഗ്രസിന് ഉറച്ച നയമില്ല. എന്നാൽ ബി ജെ പിക്കെതിരായ ചെറുത്തുനിൽപ്പിൽ ആരെയും ഒഴിവാക്കില്ല. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യം ഏത് രീതിയിൽ വേണമെന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനിക്കാൻ. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഈ തീരുമാനമെന്ന് ഓർക്കണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളിൽ രൂപം കൊള്ളുന്ന പ്രാദേശിക സഖ്യം വഴി ഒരു മൂന്നാം മുന്നണിക്കുള്ള സാധ്യതയാണ് സി പി എം ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം ഫെബ്രുവരി 1 അത് പ്രസിദ്ധപ്പെടുത്തും. പിന്നീട് പോളിംഗ് ബ്യൂറോ യോഗം ചേർന്ന് അന്തിമരേഖ തയ്യാറാക്കും. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 5 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ യു പിയിൽ എസ് പി എ പിന്തുണയ്ക്കും. ഓരോ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം വ്യത്യസ്തമാണ്. അതനുസരിച്ചുള്ള നയരൂപീകരണം സംസ്ഥാനങ്ങളിൽ നടത്തി തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്ക് രൂപം നൽകാനാണ് തീരുമാനം. ജനക്ഷേമം സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ജനങ്ങൾ ബി ജെ പിക്ക് എതിരാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണം. അത് പ്രധാനമന്ത്രി ലംഘിച്ചാലും നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം.